ഹിജാബ് ധരിച്ച് ക്ലാസ്സിൽ കയറിയ സംഭവം നീറിപ്പുകയുന്നതിനിടെ കോളേജിനടുത്തുനിന്ന് മാരക ആയുധങ്ങളുമായി രണ്ടുപേർ പിടിയിലായി. ക്ലാസ് മുറിയിൽ ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തിനായി കർണാടകയിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധത്തിനിടെയാണ് സംഭവ സ്ഥലത്തേക്ക് മാരക ആയുധങ്ങളുമായി എത്തിയ റജബ് അബ്ദുൽ മജീദ് എന്നിവർ പിടിയിലായത്. ഉടുപ്പി ജില്ലയിലെ കുന്താപുരിയിലെ സർക്കാർ കോളേജിന് സമീപത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. ഹിജാബ് ധരിക്കുന്നതിനെ ചൊല്ലി നടക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിനിടെ കടന്നുകയറി അക്രമം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പിടികൂടിയ ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളെന്നാണ് പോലീസ് പറയുന്നത്. പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് സമീപത്തായി ചുറ്റിക്കറങ്ങുന്ന അഞ്ചംഗ സംഘത്തെ കണ്ട് പോലീസിന് തോന്നിയ സംശയമാണ് ഇവരെ പിടികൂടാൻ കാരണമായത്. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിട്ടുമുണ്ട്. അതേസമയം പ്രക്ഷോഭം കൂടുതൽ കോളേജുകളിലേക്ക് ഇപ്പോൾ വ്യാപിക്കുകയാണ്. വിദ്യാർത്ഥിനികൾക്ക് പിന്തുണയുമായി മുസ്ലിം ആൺകുട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഹിജാബ് ധരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കാവിഷാൽ ധരിച്ച് എത്തിയതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായത്. ഉടുപ്പി സർക്കാർ വനിതാ കോളേജിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയ 6 വിദ്യാർത്ഥിനികളെ കോളേജ് കവാടത്തിൽ വെച്ച് തന്നെ അധികൃതർ തടഞ്ഞത് ഏറെ വിവാദത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. കോളേജിലെ വസ്ത്രധാരണ രീതിക്ക് യോജിച്ചതല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടിയും. ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ്സിൽ കയറാനാകില്ല എന്ന് പ്രിൻസിപ്പൾ രുദ്ര ഗൌഡ അറിയിച്ചതോടെ വിദ്യാർത്ഥിനികളെ ക്യാമ്പസ് വളപ്പിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ കർണാടകയിലെ ഹിജാബ് വിവാദത്തിന്റെ തർക്കം മുറുകയാണ്. ഈ പ്രതിഷേധത്തെ തുടർന്ന് 2 കോളേജുകൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസ് മുറികളിൽ ഹിജാബ് ധരിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. ഹിജാബ് ധരിച്ച വിദ്യാർത്ഥികൾ ഗേറ്റിന് പുറത്ത് ദിവസങ്ങൾ നീണ്ട പ്രതിഷേധം നടത്തിയതിനൊടുവിലാണ് ഉടുപ്പി ജില്ലയിലെ കുന്താപുരിയിലെ സർക്കാർ ജൂനിയർ PU കോളേജിൽ പെൺകുട്ടികളെ ക്യാമ്പസിലേക്ക് കടത്തിവിട്ടത്. ഇവരെ പ്രത്യേക ക്ലാസ് മുറിയിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഇവർക്ക് ക്ലാസുകളിൽ പങ്കെടുക്കാനായില്ല. ഗേറ്റിന് പുറത്തെ തിരക്ക് ഒഴിവാക്കാനാണ് ഇതെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത്. ഹിജാബ് നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നതെന്നും പ്രിൻസിപ്പൾ രാമകൃഷ്ണ GJ പറഞ്ഞു. കുന്താപുരിയിലെ കലവറ വരദരാജ് M. Shetty ഗവൺമെന്റ് ഫസ്റ്റ് ഗ്രേഡ് കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ഞങ്ങൾ വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് തിരിച്ചയച്ചു. ഹിജാബ് ധരിക്കാതെ ക്ലാസുകളിൽ പ്രവേശിക്കാൻ ഞങ്ങൾ അവരെ ഉപദേശിച്ചു. അവർ അത് നിരസിക്കുകയായിരുന്നു. അതിനാൽ ഞങ്ങൾ അവരോട് പോകാൻ ആവശ്യപ്പെട്ടുവെന്നും നാളെ ഹൈക്കോടതി ഉത്തരവിനായി കാത്തിരിക്കാൻ ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്നാണ് വൈസ് പ്രിൻസിപ്പൾ ഉഷാദേവി പറഞ്ഞത്. കർണാടകയിലെ വിജയപുര ജില്ലയിലെ 2 കോളേജുകളായ ശാന്തിശ്ശേരി PU, RB കോളേജ് എന്നിവിടങ്ങളിലാണ് ഹിജാബ് ധരിച്ച സഹപാഠികളെ എതിർത്ത് കാവി ഹിജാബ് ധരിച്ച് ഹിന്ദുത്വ വിദ്യാർത്ഥി സംഘടനയിലെ പ്രവർത്തകർ രംഗത്തെത്തിയത്. അതേസമയം ഹിജാബ് ധരിച്ചെത്തുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി ഹിജാബ് ധരിച്ച നിരവധി അമുസ്ലിം കുട്ടികളും എത്തുന്നുണ്ട്. കർണാടക ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ വിദ്യാർത്ഥികളോട് പറഞ്ഞത്. അതിനാൽ തന്നെ തുടർന്ന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹിജാബ് നിയന്ത്രണങ്ങൾ ചോദ്യം ചെയ്തത് ഉടുപ്പിയിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലെ 5 പെൺകുട്ടികൾ സമർപ്പിച്ച ഹർജികൾ കോടതി ഇന്ന് പരിഗണിക്കും. ഹിജാബ് നിയന്ത്രണങ്ങൾ ചോദ്യം ചെയ്തത് ഉടുപ്പിയിലെ സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലെ 5 പെൺകുട്ടികൾ സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കവെയാണ് വീണ്ടും വിവാദമുയരുന്നത്. ഉടുപ്പി ജില്ലയിലെ ഗവൺമെന്റ് ഗേൾസ് PU കോളേജിലാണ് കഴിഞ്ഞ മാസം ഹിജാബ് പ്രതിഷേധം ആരംഭിച്ചത്. ഹിന്ദുത്വ തീവ്രവാദികൾ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിച്ച് ക്ലാസ്സിൽ പോകുന്നതിനെ എതിർക്കുകയായിരുന്നു. ഉടുപ്പിയിലും പുറത്തുമുള്ള കൂടുതൽ കോളേജുകളിലേക്കാണ് പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.